പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, SSLC പരീക്ഷ കഴിഞ്ഞു. +1 അഡ്മിഷന്റെ സമയമായി. ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ ഏറ്റവും അടുത്തുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് മിക്കവാറും രക്ഷിതാക്കളും കുട്ടികളും. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അരീക്കോട് സൗഹൃദ ക്ലബ് ആൻഡ് കരിയർ ഗൈഡൻസ് യൂണിറ്റിന്റെ ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായി ചില കോഴ്സുകളെയും ആ കോഴ്സുകൾ പഠിച്ചാലുള്ള കരിയർ ഓപ്ഷൻസിനെയും പരിചയപ്പെടുത്തുന്നു. +1 അഡ്മിഷന് വേണ്ടി കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദർശാണ്. ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ GHSS അരീക്കോടിൽ നിന്നും ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ ഫുൾ എ പ്ലസോടെ പാസ്സായ സ്റ്റുഡന്റ് ആണ്. വളരെ അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ സാധിക്കും, സ്കൂളിലെ പഠന രീതികൾ മാത്രമാണ് എന്റെ ഫുൾ എ പ്ലസിലോട്ട് നയിച്ചത്. സ്കൂളിലെ ഓരോ അധ്യാപകരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അധ്യാപകരാണ്. സിവിൽ സർവീസ് ലക്ഷ്യം വെച്ച് പോകുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ധൈര്യപൂർവ്വം എടുക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ് ഹ്യൂമാനിറ്റീസ്. മാർക്ക് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതേടെ എന്റെ താങ്ക്സ് പറയാനുള്ള അവിടുത്തെ ടീച്ചേഴ്സിനാണ്. കാരണം ഓരോ ഡിറ്റർമിനേഷൻ കൊണ്ടും ടീച്ചിങ് കൊണ്ടും തന്നെ എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു. 10th കഴിഞ്ഞ് നല്ല ഗ്രേഡ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് മാൻറ്റീസ് എടുക്കുന്നത്? കുടുംബക്കാരെ കുറെ നിൽസാവെടുത്തി സയൻസ് എടുത്താവോ അല്ല സ്കോപ്പ് അങ്ങനെയൊക്കെ വിഷയമായിട്ടും. അപ്പം ആരോടൊന്നും മറുപടി പറയാൻ പോയിട്ടില്ല. താല്പര്യമുള്ള വിഷയം തന്നെ എടുത്തു. സ്കോപ്പ് ഉണ്ട് വിചാരിച്ച് വളഞ്ഞ് മൂക്കടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം മാൻറ്റീസിന്റെ ഈ ഒരു സബ്ജക്റ്റിന്റെ വേറെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാം. ഒരു ഭാരമായിട്ട് തോന്നൂല. നമ്മളെ ചുറ്റുപാടുള്ള കാര്യം, ഹിസ്റ്ററി, രാഷ്ട്രീയം, നമ്മളെ സമൂഹം, അതൊക്കെ തന്നെ പഠിക്കാറ്. എൻജോയ് ചെയ്ത് അതിന്റെ രീതി തന്നെ പഠിക്കാം. പിന്നെ ഓരോ ഫീൽഡ് ട്രിപ്പ് ആയിട്ട് ഡിബേറ്റുകള് അങ്ങനത്തെ ഓരോ ഇതായിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് തന്നെ ക്ലാസ്സിലൊക്കെ മൂവ് ചെയ്യാം. പഠനത്തിന് വലിയ ഓവറായിട്ടുള്ള ബേർഡൻ ഒന്നുമില്ല. ഹ്യൂമാനിറ്റീസ് ലക്ഷ്യം വെച്ച് വരികയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ GHSS അരീക്കോട് തന്നെ കൊടുക്കാനാണ്. നല്ലൊരു ഓവർ തന്നെയാണ് സ്കൂൾ തന്നെ. വലിയ ക്യാമ്പസ് എന്നൊരു സ്ട്രിക്ട് പട്ടാള ചിട്ട അങ്ങനത്തെ ഒരു ഇതല്ല. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഹിബ. GHSS അരീക്കോടിൽ നിന്നും ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരു സ്റ്റുഡന്റ് ആണ് ഞാൻ. സമൂഹത്തിൽ ഉന്നത നിലയിലെത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അടിത്തറയാവേണ്ടതാണ് ഹയർ സെക്കൻഡറി പഠനം. ഹയർ സെക്കൻഡറി പഠനത്തിന് ഏറ്റവും നല്ല അധ്യാപകരും മെച്ചപ്പെട്ട പഠന രീതികളും GHSS അരീക്കോടിൽ ലഭ്യമാണ്. ആ സ്കൂളിൽ പഠിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫാത്തിമ ലുജൈൻ. ഞാൻ GHSS അരീക്കോട് കൊമേഴ്സ് വിദ്യാർത്ഥിനിയാണ്. 4 മെയിൻ സബ്ജക്റ്റാണുള്ളത്: എക്കണോമിക്സ്, ബിസിനസ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ്. ഇതിൽ അക്കൗണ്ടൻസി കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് പ്രാക്ടിക്കൽ സബ്ജക്റ്റാണ്. കൊമേഴ്സ് സ്ട്രീം പഠിച്ചു വരുന്നവർക്ക് വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കൊമേഴ്സ് സ്ട്രീമിൽ തന്നെ ഡിഗ്രിയുള്ള BBA, LLB, BCOM അങ്ങനെയുള്ള ഡിഗ്രീസും പിന്നെ പ്രൊഫഷണൽ കോഴ്സസ് ആയിട്ടുള്ള CA, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി, CFS, കോസ്റ്റ് മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ് അങ്ങനെ ഉള്ള കോഴ്സസും ഉണ്ട്. ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നല്ല ബെസ്റ്റ് ഫാക്കൽറ്റി തന്നെയാണ് ഉള്ളത്. എല്ലാ ഡൗട്ട്സും നല്ല പോലെ തന്നെ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി തരും. താങ്ക് യു. ഹായ്, ഞാൻ ഊറ ഫൈസിയ. ഈ വർഷം GHSS അരീക്കോടിൽ നിന്ന് +2 കഴിഞ്ഞ് ഇറങ്ങിയതാണ്. എൻ്റെ കോഴ്സ് കമ്പ്യൂട്ടർ കൊമേഴ്സ് ആയിരുന്നു, അഥവാ കോമ്പിനേഷൻ കോഡ് നമ്പർ 13. എനിക്ക് ഫുൾ എ പ്ലസ് ആയിരുന്നു. അതിനായി ആദ്യം തന്നെ ഞാൻ എന്നെ ഇതിന് പ്രാപ്തരാക്കിയ എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് 10th 8A+ 2A ആയിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ റിലേറ്റീവ്സും എന്നെ ഫോഴ്സ് ചെയ്ത് സയൻസ് ബാച്ച് എടുക്കാൻ, സയൻസ് കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്നേരം ഞാനൊരു സ്വന്തം ഇഷ്ടപ്രകാരത്തിനാണ് ഞാൻ ഈ കൊമേഴ്സിലേക്ക് എത്തിച്ചേർന്നത്. കൊമേഴ്സ് എന്നെ ആകർഷിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ 4 സബ്ജക്റ്റ് തന്നെയാണ്. കാരണം 10th വരെ നമ്മൾ ഫെമിലിയർ അല്ലാത്ത സബ്ജക്റ്റാണ് കൊമേഴ്സ്, +1 തൊട്ട് നമ്മൾ പഠിക്കാൻ. അപ്പോൾ ഈ കൊമേഴ്സ് ഏറെ വ്യത്യസ്തമാണ്. ഇതിൽ മെയിനായിട്ട് 4 സബ്ജക്റ്റാണ് ഉള്ളത്. ഒന്ന് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി ഇതിൻ്റെ ബാക്ക് ബോൺ തന്നെയാണ്. പിന്നെ ഉള്ളത് ബിസിനസ് സ്റ്റഡീസ്, ഫുൾ തിയറി സബ്ജക്റ്റാണ്. പിന്നെ ഉള്ളത് എക്കണോമിക്സ്. എക്കണോമിക്സ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ 2 പാർട്ടാക്കിയാണ് പഠിക്കുന്നത്. ഒന്ന് സ്റ്റാറ്റിക്സ്, പിന്നെ എക്കണോമിക് ഹിസ്റ്ററി. സെക്കൻഡ് ഇയറിൽ എത്തുമ്പോൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സുമായി 2 പാർട്ടാക്കുന്നു. പിന്നെ CA ആണ്, അതായത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ് നമ്മുടെ സബ്ജക്ട്. അത് പ്രോഗ്രാമിംഗ് ഇഷ്ടപ്പെടുന്നത് ഏറെ രസകരമായി പോകുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. അതിൽ മെയിനായിട്ട് പഠിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ C++, ജാവ, പിന്നെ HTML ആണ്. വളരെ രസകരമായ സബ്ജക്ട് തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒന്നാണ്, അതായത് കൊമേഴ്സ് കോഴ്സ് കൂടുതൽ അനുയോജ്യമായത് ബോയ്സിനാണ്. ഒരിക്കലുമല്ല, ഗേൾസിനും ബോയ്സിനും ഒരേ രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് കൊമേഴ്സ്. അഡ്മിനിസ്ട്രേഷൻ ലെവലിലും പിന്നെ അതുപോലെ തന്നെ ടാക്സേഷൻ ലെവല്, ഇൻഷുറൻസ് ലെവലിൽ, പിന്നെ ടീച്ചിങ് ലെവലിൽ, എല്ലാ ലെവലിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കുന്ന തന്നെയാണ് കൊമേഴ്സ്. പിന്നെ സമൂഹത്തിൽ വേറൊരു കാര്യമാണ്,
കൂടുതൽ മാർക്കുള്ളവർ സയൻസിന് പോവുക, മാർക്ക് കുറഞ്ഞവർ പിന്നെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുക്കുക, അങ്ങനെയൊന്നുമില്ല. ശരിക്കും നമ്മൾ ഏതാണോ നമുക്ക് ഏറ്റവും താല്പര്യം തോന്നുന്നത്, ഏതാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, ഏതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്ന സബ്ജക്ട് അതെടുക്കുക. ഏത് സബ്ജക്ട് എടുത്താലും നമ്മൾ അതിനെ നല്ല ഡെഡിക്കേഷൻ, നല്ല ഹാർഡ് വർക്കോടുകൂടി പഠിക്കണം എന്നുള്ളതാണ്. നിരവധി കരിയർ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നതാണ് സയൻസ് സ്ട്രീം. അതിൽ പ്രഗത്ഭരായ അധ്യാപകരെ കൊണ്ട് സമ്പന്നമായ ഞങ്ങളുടെ കലാലയത്തിലെ വിജയത്തിന്റെ പിന്നിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സ്നേഹത്തോടെയുള്ള ഒത്തൊരുമയുടെ പ്രയത്നം തന്നെയാണ്. പ്രിയരെ, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് വിഷയങ്ങളെക്കുറിച്ചും അവ നൽകുന്ന അവസരങ്ങളെക്കുറിച്ചും പ്ലസ് ടു പഠിച്ചിറങ്ങിയ മിടുക്കരായ വിദ്യാർത്ഥികളിൽ നിന്നു തന്നെ നിങ്ങൾ കേട്ടു. ഓരോ കുട്ടിയുടെയും കഴിവിനും താല്പര്യത്തിനും ഇഷ്ടാനിഷ്ടങ്ങൾക്കും അനുസരിച്ചുള്ള കോഴ്സുകളാണ് പഠനത്തിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയായാൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. പ്ലസ് ടു സയൻസുകാർക്ക് മാത്രം പോകാവുന്ന ചില കോഴ്സുകൾ വീഡിയോയിൽ കാണിക്കുകയുണ്ടായി. ഇനി ഏത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും പ്രവേശിക്കാവുന്ന നിരവധി കോഴ്സുകളും തൊഴിൽ മേഖലകളും ഉണ്ട്. ചിത്രകല അഭിരുചിയും താല്പര്യവുമുള്ള കുട്ടികൾ എത്തിപ്പെടേണ്ട ഒരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഡിസൈൻ, അതുപോലെ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ്, ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി, LLB, ഹോട്ടൽ മാനേജ്മെന്റ്, IATA കോഴ്സുകൾ, ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, BBA, മാനേജ്മെന്റ്, ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, അനിമേഷൻ, ട്രാവൽ ആൻഡ് ടൂറിസം, ലാംഗ്വേജ് കരിയേഴ്സ്, ഡിഫൻസ് സർവീസസ്, ടീച്ചിങ്. ഏത് വിഷയത്തിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും തിരഞ്ഞെടുക്കാവുന്ന മേഖലകളാണ് ഇവ. പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടിയുടെ കഴിവും താല്പര്യവും തന്നെയാണ്. ഓരോ കുട്ടിയും അവനവന് ഇണങ്ങുന്ന കോഴ്സുകൾ പ്ലസ് വണ്ണിന് തിരഞ്ഞെടുക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.